അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ ആദ്യ ദേവാലയമായ ഷിക്കാഗോ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയം ഇനി ബെൻസൺവില്ലിലേക്ക്. 2024 മാർച്ച് മാസം 16 തീയതി രാവിലെ 10:30 പുനർപൂതാശകർമ്മം. പുതിയ ദേവാലയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഇവിടുത്തെ വികാരിയച്ചന്മാര് കൂടെയുണ്ട്. നമ്മുടെ വികാരിയായ ഫാദർ തോമസ് മുളവനാൽ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ വിൻസ് ചേത്തിലിൽ. നമുക്ക് ഇവരോട് പുതിയ പള്ളിയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. ആർച്ച് ബിഷപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റു മൂന്ന് ബിഷപ്പുമാരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശനിയാഴ്ചത്തെ തിരുത്തറിയുന്നത്? പ്രവാസി ജ്ഞാനായ സമൂഹത്തിന്റെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന മേവുണ്ട് സെക്രട്ടറിയാട് ഇടവക ദേവാലയം ദീർഘനാളത്തെ ഇവരുടെ പ്രാർത്ഥനകളും ഇവരുടെ സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു പുതിയ ദേവാലയത്തേക്ക് ബെൻസൺവില്ലിലേക്ക് മാറുവാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോടെയാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും കാത്തിരിക്കുക. ഏറെ ദൈവാനുഗ്രഹങ്ങളുടെ നാളുകളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. ഈ ഒരു സമുദായത്തിൻ്റെ അമേരിക്കയിലെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുവാൻ ഈ തലപ്പള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടെ ബെൻസൺവില്ലയിലെ സെൻറ് ചാൾസ് ബൊറോമിയോ ദേവാലയം സ്വന്തമാക്കി അത് നാളെ പുനർപൂതാശകർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ 10:30 നമ്മുടെ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുകയും അതേ തുടർന്ന് വിത്രജിയുടെ പ്രൊസഷൻ ആരംഭിക്കുകയും പിന്നീട് പുനർപൂതാശകർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. കോട്ടയം അതിരൂപതയുടെ പത്രാപ്പൂരിത്ത മാർ മാത്യു മുരക്കാട്ട് പിതാവ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഈ ഒരു ശുശ്രൂഷയിൽ നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ സിറോമലബാർ രൂപതയുടെ ചിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മുടെ ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. അതോടൊപ്പം ജൂലിയറ്റ് രൂപതയുടെ അധ്യക്ഷൻ പ്രിയ ബഹുമാനപ്പെട്ട റൊണാൾഡ് ഹിക്സ് അദ്ദേഹവും നമ്മോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അമേരിക്കയിലെ അജപാലന ശുശ്രൂഷകൾക്ക് വലിയ പിന്തുണയായി കൂടെ ഉണ്ടായിരുന്ന മാർ ജേക്ക് പങ്കാളിയത്തിൻ്റെ പിതാവും നമ്മോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നു. ഞാനായ റീജിയൻ്റെ വിവിധ ഇടവകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമൊക്കെയായി സന്യസ്തര് വൈദികര് അതുപോലെ പ്രതിനിധികൾ ഒക്കെ ഈ ഒരു ശുശ്രൂഷയിൽ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏറെ അനുഗ്രഹപ്രദമായ ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അസിസ്റ്റന്റ് വികാരി വിൻസച്ചനും കൂടെയുണ്ട്. അപ്പൊ ശനിയാഴ്ച വലിയ പരിപാടികളൊക്കെയാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര പേരായിരിക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്? ഇടവകളിലെല്ലാം വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജ്ഞാനായ റീജിയൻ്റെ വിവിധ ഇടവകളിൽ നിന്നും വരുന്ന എല്ലാവരെയും സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുനഃപുനാശകർമ്മത്തിന് ജ്ഞാനായ റീജിയൻ ഇന്ന് 2000 ആളുകൾ ഇന്ന് ദിവസം പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തത്സമയം ലോകമുഴുവനുള്ള ജ്ഞാനായ സമൂഹത്തിന് കാണുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ദേവാലയത്തിലും സ്കൂളിലും കോളിലുമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു അസൗകര്യമില്ലാത്ത രീതിയിൽ ഇത് വീക്ഷിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു വലിയ തിരുകൃതയെ ഉത്സവമാക്കി മാറ്റാനുള്ള വലിയ ആഹ്ലാദത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കൃതജ്ഞതയുടെ മുഹൂർത്തത്തിലുമാണ് ഇടവ സമൂഹം മുഴുവൻ. താങ്ക് യു. ഇനി നമുക്ക് പുതിയ ദേവാലയ കാഴ്ചകളൊന്ന് കാണാം. കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബെൻസൺവില്ല തിരുകൃതയ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലേക്ക് പ്രത്യേകിച്ച് പുനഃപുദാശകർമ്മത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ദേവാലയമാണ് വരുന്ന ശനിയാഴ്ച
പുനർപുദാശാ കർമ്മം നിർവഹിക്കപ്പെടുവാനുള്ളത്. ഈ അനുഗ്രഹീത ആലയത്തിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ വലിയൊരു അനുഗ്രഹത്തിന്റെ മുഹൂർത്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ.